ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ സൗന്ദര്യമൊക്കെ നമ്മൾ ആവോളം കണ്ട് ആസ്വദിക്കുന്നത് കോപ്പ അമേരിക്കയിലാണ്. കോപ്പ അമേരിക്ക ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റാണ്. ആ ടൂർണമെൻറ്റ് 100 വർഷം തികയ്ക്കുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം 2016 അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് വലിയ ഒരു മേള തന്നെ, ഫുട്ബോൾ മേള തന്നെ കോപ്പ അമേരിക്കയും മറ്റു ചില സംഘടനകളും കൂടി ചേർന്നുകൊണ്ട് നടത്തിയിരുന്നു. എന്നാൽ ഈ കോപ്പ അമേരിക്കയിൽ ഈ ഫുട്ബോൾ സൗന്ദര്യത്തിൻ്റെ പിന്നിൽ ചില ചരിത്രങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അർജൻറ്റീനയുടെ അവരുടെ രാഷ്ട്രീയപരമായ അവരുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രമൊക്കെയുണ്ട്. എന്നാൽ നമുക്കതിലേക്ക് പോകാം. എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പ അമേരിക്കയുടെ തുടക്കം അർജൻറ്റീനയിൽ നിന്നാണ്. 1916 ആദ്യമായൊരു ചതുരാഷ്ട്ര ടൂർണമെൻറ്റ് അർജൻറ്റീനയിൽ സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഈ ടൂർണമെൻറ്റിൻ്റെ പേരന്ന് കോപ്പ അമേരിക്ക എന്നല്ലായിരുന്നു. അവരുടെ അർജൻറ്റീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. അന്ന് ചിലി, ഉറുഗെ, ബ്രസീൽ, അർജൻറ്റീന അങ്ങനെ 4 ടീമുകൾ മാറ്റുരച്ചു. അവസാനമായി ഫൈനലിൽ അർജൻറ്റീനയും ഉറുഗെയും മത്സരിക്കുകയും സമനിലയിൽ പിരിയുകയും ചെയ്തു. എന്നാൽ ഉറുഗെയാണ് മത്സരത്തിൽ ചാമ്പ്യന്മാരായത്. അത് മുന്നേ കളിച്ച കളികളെ ആസ്പദമാക്കിയിട്ടായിരുന്നു, അതിനോട് ബന്ധപ്പെട്ടുള്ള അവരുടെ നേടിയ സ്കോറുകളുടെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ഉറുഗെ ആദ്യത്തെ കോപ്പ അമേരിക്ക, എന്നാൽ അത് ഔദ്യോഗികമായി ഒഫീഷ്യലായി കോപ്പ അമേരിക്ക ലീഗല്ലായിരുന്നു, എന്നിട്ട് പോലും അതിൽ ഉറുഗെയാണ് മത്സരിച്ചത്. അങ്ങനെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കോപ്പ അമേരിക്ക നേടിയത് ഉറുഗെയാണ്. എന്നാൽ 1917 വീണ്ടും മത്സരം ഉണ്ടായി. ഉറുഗെയിൽ തന്നെയായിരുന്നു മത്സരം. അന്ന് ഉറുഗെ അർജൻറ്റീനയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായി. എന്നാൽ അടുത്തത് ഇനിയൊരു ബ്രസീലിലാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. റിയോ ഡി ജനീറോയിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടാകുകയും ഇന്നത്തെ പോലെ തന്നെ ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയും അവിടെ മത്സരം നടക്കാതെ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 1919 പിന്നീട് മത്സരം ബ്രസീലിൽ തന്നെ നടക്കുകയും ബ്രസീൽ ഉറുഗെയെ തോൽപ്പിച്ച് ആദ്യത്തെ ഇൻ്റർനാഷണൽ കപ്പ് ബ്രസീൽ നേടുകയും ചെയ്തു. ഇനി നമുക്ക് 1916 നടന്ന ഈ ടൂർണമെൻറ്റ് അർജൻറ്റീന എന്തുകൊണ്ട് നടത്തിയെന്നതിനൊരു ചരിത്രം കൂടിയുണ്ട്. അവർ 1810 അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് മെയ്യിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടായി. 1810 മെയ്യിൽ ഒരു വിപ്ലവം ഉണ്ടാവുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ ചരിത്രത്തിലെ പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹുക്ക് ലൈനായിരുന്നു ആ ഒരു പ്രധാനപ്പെട്ട വിപ്ലവം. ആ വിപ്ലവം ഉണ്ടാകാൻ കാരണം കൂടിയുണ്ട്, ഫ്രഞ്ച് കോളനികളാകുകയാണെന്നു ലാറ്റിൻ അമേരിക്കൻ ഭാഗങ്ങളെല്ലാം കൂടി. അങ്ങനെ ഫ്രഞ്ച് കോളനികളാകാതിരിക്കാൻ വേണ്ടി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഒരു വലിയ സ്ഥലത്ത് കൂടുകയും അവിടെ നിന്ന് അവർ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയും അത് പിന്നീട് രാജ്യത്തിൻ്റെയും രാജ്യത്തിൻ്റെ പുറത്തേക്കും ആ വിപ്ലവം ഒഴുകുകയും ലാറ്റിൻ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ആ നാടുകളിലൊക്കെ തന്നെ ഈ വിപ്ലവത്തിൻ്റെ അലയൊലികൾ ഉണ്ടാവുകയും അവർക്ക് സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് 1916 ആദ്യമായി ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ കോൺമെബോളാണ് ഇതിൻ്റെ ഒഫീഷ്യലായി ഇത് അംഗീകരിക്കുന്നത്. എന്നാൽ പലപ്പോഴും കോപ്പ അമേരിക്കൻ ഒഫീഷ്യൽസും കോൺമെബോളും തമ്മിലുള്ള പല പ്രശ്നങ്ങളിൽ പല വർഷങ്ങൾ ഇത് നടക്കാതെ പോവുകയും ഒഫീഷ്യൽ അംഗീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കോപ്പ അമേരിക്ക. എന്നാൽ പിൽക്കാലത്ത് കോൺമെബോളിൽ പല അംഗങ്ങൾ വരികയും പല രാജ്യങ്ങളും കൂടുകയും ചെയ്യുന്നതോടുകൂടി അന്തർദേശീയ തലത്തിൽ ഇതിന് വലിയ തരത്തിലുള്ള പ്രാധാന്യം നൽകുകയും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റിലൊന്ന് കോപ്പ അമേരിക്കയെ മാറുകയും ചെയ്തു. എന്നാൽ ഇതിനൊരു വ്യക്തമായ രീതിയില്ലാതെ വരുന്നു എന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്നൊരു പ്രശ്നമായിരുന്നു. ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ, ചിലപ്പോൾ 4 വർഷം കഴിയുമ്പോൾ. അന്ന് കോൺമെബോളും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനും കോപ്പ അമേരിക്കയും തമ്മിലുള്ള ചില ഒഫീഷ്യൽ പ്രശ്നങ്ങളിലൂടെ തന്നെയായിരുന്നു അത് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ പല വർഷങ്ങളിലായിരുന്നു ഈ ടൂർണമെൻറ്റ് നടന്നിരുന്നത്. എന്നാൽ പിന്നീട് അതിനൊരു പ്രത്യേക രീതി കൊണ്ടുവരികയും ഒരു ഘടന കൊണ്ടുവരികയും അത് 4 വർഷം കൂടുമ്പോൾ ഒരിക്കലെന്ന് പറയുന്ന രീതിയിലേക്ക് ആ ടൂർണമെൻറ്റ് മാറുകയും ചെയ്തു എന്നാണ് നമ്മളിപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ചില ഘടകങ്ങളിലൂടെ തന്നെയാണ് ഇന്നും ആ ഒരു ഫുട്ബോൾ ഫെഡറേഷൻ പോകുന്നത്. എന്നാൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും അന്തർദേശീയ തലത്തിലുള്ള, ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒരു ടൂർണമെൻ്റ് തന്നെയാണ് കോപ്പ അമേരിക്ക. 1927 പഴയ പോലെ തന്നെ ടൂർണമെൻറ്റ് വളരെ വിപുലമായിട്ടാണ് നടന്നു. 1927-30 കാലഘട്ടങ്ങളിലാകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിലേക്ക് ഈ ഒരു ടൂർണമെൻറ്റ് മാറുകയായിരുന്നു. അവസാനത്തെ 11 മത്സരങ്ങളിൽ 11 ടൂർണമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചത് 6 തവണ വിജയിച്ച് ഉറുഗെ വലിയ രീതിയിലേക്ക് ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളായി ഉറുഗെ മാറിക്കഴിഞ്ഞിരുന്നു.
1930 അർജന്റീനയെ തോൽപ്പിച്ച് ലോകകപ്പ് നേടുന്നതോടുകൂടി ഉറുഗെ ലോകരാജ്യങ്ങളിലെ ഫുട്ബോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്തു. അതോടുകൂടി അർജന്റീനയും ഉറുഗെയും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളുമാകുകയും പല സ്ഥലങ്ങളിൽ വാക്വാദങ്ങൾ നടക്കുകയും പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്തതോടുകൂടി ഉറുഗെയും അർജന്റീനയും കോപ്പ അമേരിക്കയിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ കുറേ കാലം കോപ്പ അമേരിക്ക നടക്കാതെ പോവുകയും ചെയ്തു. പിന്നീട് 1935 വരെയുള്ള പല തരത്തിലുള്ള ചർച്ചകളിലൂടെ 1935 വീണ്ടും ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയും നടക്കുകയും ചെയ്തു. 1939 ടൂർണമെൻറ്റിൽ നിന്ന് അർജന്റീനയും ബ്രസീലും കൊളംബിയയും വിട്ടുനിന്നു. അന്ന് ഉറുഗെയെ പരാജയപ്പെടുത്തി പെറു അന്ന് കിരീടം നേടുകയുണ്ടായി. 1941 ചിലിയാണ് ടൂർണമെൻറ്റിൽ നടന്നത്. ചിലിയിൽ വെച്ച് നടന്ന ടൂർണമെൻറ്റിൽ അന്ന് പരാഗ്വേ വിട്ടുനിന്നു, അതുപോലെ തന്നെ കൊളംബിയയും വിട്ടുനിന്നു, ബ്രസീലും ഇല്ലായിരുന്നു. ടൂർണമെൻറ്റിൽ അർജന്റീനയാണ് ചാമ്പ്യന്മാരായത്. ഒരു വർഷത്തിന് ശേഷം 1942 ഉറുഗെയിലാണ് ടൂർണമെൻറ്റ് നടന്നത്. ബ്രസീലും പരാഗ്വേയും ടൂർണമെൻറ്റിലേക്ക് തിരിച്ചെത്തി. അർജന്റീനയെ പരാജയപ്പെടുത്തി ഉറുഗെ ജേതാക്കളായി. 3 വർഷത്തിന് ശേഷം 1945 ചിലിയിൽ നടന്ന ടൂർണമെൻറ്റിൽ ബ്രസീലിനെ തോൽപ്പിച്ച് അന്ന് അർജന്റീന ജേതാക്കളായി. 1946-ലും 1947-ലും പിന്നീട് അർജന്റീന ജേതാക്കളായി. 1947 തൊട്ട് പിന്നീട് 2 വർഷം കൂടുമ്പോൾ ടൂർണമെൻറ്റ് നടത്താം എന്നൊരു ധാരണയിലെത്തുകയുണ്ടായി. എന്നാൽ പിന്നീടും പല പ്രശ്നങ്ങളിലൂടെ ആ ധാരണയിൽ നിന്നൊക്കെ പോവുകയും 1959 2 തവണ ടൂർണമെൻറ്റ് നടക്കുകയും ഒക്കെ ചെയ്തു. 1960 ശേഷം ടൂർണമെൻറ്റ് 8 വർഷത്തെ ഇടവേള എടുക്കുകയും 1975 പിന്നീട് പുനർസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. അന്നാണ് 1975 ഒഫീഷ്യലായിട്ട് കോപ്പ അമേരിക്ക എന്ന പേര് ഈ ടൂർണമെൻറ്റ് നൽകുകയും പിന്നീട് ഈ പ്രയാണം തുടങ്ങുകയും ചെയ്തത്. 1993 ജോഗ്രഫിക്കലി അടുത്ത ചില പ്രദേശങ്ങളെ സംഘടിപ്പിക്കുകയും ഈ ടൂർണമെൻറ്റ് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൽ മെക്സിക്കോ 8 തവണ അങ്ങനെ ഗസ്റ്റായി വന്ന് കളിക്കുകയും അതുപോലെ തന്നെ ജപ്പാനും അമേരിക്കയും ഹോണ്ട്രാസും ഒക്കെ ഈ ഒരു ടൂർണമെൻറ്റിൽ ഗസ്റ്റുകളായി വരികയും ചില ടീമുകളൊക്കെ തന്നെ ടൂർണമെൻറ്റ് ഞെട്ടിക്കുകയും ഒക്കെ ചെയ്തു. വലിയ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള സൗന്ദര്യമാണ് കോപ്പ അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഫുട്ബോൾ പ്രാന്തന്മാരുടെയും ഫുട്ബോൾ ആരാധകരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ടൂർണമെൻ്റാണ് ഇന്ന് കോപ്പ അമേരിക്ക. അത്ര സൗന്ദര്യമുണ്ട് ഫുട്ബോൾ. ഇനിയും ഒരുപാട് കാലം കാണട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മളോടൊക്കെ ഇഷ്ടപ്പെടുന്ന ടീം നല്ല ഫുട്ബോൾ കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.